കൊല്ലം കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ ലാബിൽ കയറി ജീവനക്കാരിയെ കബളിപ്പിച്ച് പണം തട്ടിയത് കുപ്രസിദ്ധ മോഷ്ടാവ് രാജേഷ് ജോർജ് എന്ന് പോലീസ് കണ്ടെത്തൽ. 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതടക്കം 100-ഓളം കേസുകളിൽ പ്രതിയായ രാജേഷ് ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും തട്ടിപ്പ് നടത്തിയത്. ഈ മാസം 17-നാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ലാബിൽ മാനേജരുടെ പരിചയക്കാരൻ എന്ന് നടിച്ചെത്തിയ ആൾ ജീവനക്കാരിയെ കബളിപ്പിച്ച് 8,500 രൂപ തട്ടിയെടുത്ത് മുങ്ങിയത്. തട്ടിപ്പ് അവിടം കൊണ്ട് തീർന്നില്ല. തൊട്ടടുത്ത ദിവസം കൊട്ടാരക്കരയിലെ സ്വകാര്യ ക്ലിനിക്കിലും ഇതേ ആൾ എത്തുന്നതിന്റെ ദൃശ്യമാണിത്. ഇവിടെ ക്ലിനിക്കിന്റെ ഉടമയായ ഡോക്ടറുടെ പരിചയക്കാരൻ എന്ന വ്യാജേനയായിരുന്നു പെരുമാറ്റം. ക്ലിനിക്കിലുണ്ടായിരുന്ന ജീവനക്കാരിയിൽ നിന്ന് തന്ത്രപൂർവ്വം തട്ടിയെടുത്തത് 15,000 രൂപ. പണം എണ്ണി തിട്ടപ്പെടുത്തി സംശയത്തിനൊന്നും ഇട നൽകാതെയാണ് കൊട്ടാരക്കരയിൽ നിന്നും ആള് മുങ്ങിയത്. എന്നെ വിളിക്കുന്നുള്ള രീതിയിൽ പുള്ളി മാറി നിന്ന് സംസാരിച്ചിട്ട് ഇവിടെ നിന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 15,500 രൂപ തരണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നാടകം കളിച്ച് ആ പൈസ കൈക്കലാക്കി പെട്ടെന്ന് രക്ഷപ്പെട്ടു. നല്ല നടനായ കള്ളനെ അന്വേഷിച്ചിറങ്ങിയ പോലീസ് എത്തിയത് തിരുവല്ലക്കടുത്ത് മല്ലപ്പള്ളിയിൽ. കള്ളന്റെ പേര് രാജേഷ് ജോർജ്. വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ജീവനക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്നതാണ് രാജേഷിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. ഉടമസ്ഥന്റെ അടുത്തയാളെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മിക്കയിടത്തും രാജേഷിന്റെ മോഷണങ്ങൾ. പാലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസും രാജേഷിനെതിരെയുണ്ട്. അന്ന് അറസ്റ്റിലായപ്പോഴുള്ള രാജേഷിന്റെ ദൃശ്യങ്ങളാണിത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് രാജേഷ് വീണ്ടും തട്ടിപ്പ് തുടങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി. കൊല്ലത്തെ 2 മോഷണങ്ങൾക്കു ശേഷം മുങ്ങിയ രാജേഷിനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണിപ്പോൾ പോലീസ്. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ശ്യാംകുമാർ തയ്യാറാക്കിയ വാർത്തയിൽ പെട്ടെന്നൊരു വരി കേട്ടപ്പോൾ ആകെയൊന്ന് പരിചിതമായ ഒരു സ്ഥലപ്പേര് കേട്ടു. നല്ല നടനായ കള്ളനെ തേടി പോലീസ് അന്വേഷിച്ചെത്തിയത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് മല്ലപ്പള്ളിയിൽ എന്ന് കേട്ടപ്പോൾ എൻ്റെ നാടാണ്.